സദസ്സനൻ വന്ദനം. ഒരു പരിമീർ പൂവിന്റെ പരിശുദ്ധിയോടെ കുട്ടികളെ സ്നേഹിച്ച നേതാവ് തന്റെ തിരക്ക് പിടിച്ച ജീവിതവേളയിലും കുട്ടികളെ ചിരിപ്പിക്കുവാനും ചിന്തിപ്പിക്കുവാനും സമയം കണ്ടെത്തിയ കുട്ടികളുടെ സ്വന്തം ചാച്ചാജി. ഇന്നത്തെ കുട്ടികൾ നാളത്തെ പൗരന്മാരാണ് എന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ഇപ്രകാരം കൂട്ടിച്ചേർത്തു: നിങ്ങൾ ഒരു വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കൃഷി ചെയ്യുക. നിങ്ങൾ 10 വർഷത്തെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ ഒരു വൃക്ഷം നടുക. ഇനി ഒരു നൂറ്റാണ്ടിനെ തന്നെയാണ് മുന്നിൽ കാണുന്നതെങ്കിൽ കുട്ടികളെ നന്നായി വളർത്തുക. ഒരിക്കൽ അദ്ദേഹം കുട്ടികൾക്ക് എഴുതി: നിങ്ങൾ ഇപ്പോൾ എന്നടുത്തുണ്ടായിരുന്നെങ്കിൽ മനോഹരമായ ലോകത്തെ കുറിച്ചും പൂക്കൾ, മരങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ എന്നിവയെ കുറിച്ചും ഞാൻ നിങ്ങളുമായി സംസാരിച്ചേനെ. എത്രയോ ഋഷികഥകളും പഴങ്കഥകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. എന്നാൽ എഴുതപ്പെട്ടതിൽ വെച്ച് മഹത്തായ ഋഷികഥയാണ് ഈ ലോകം. അത് കാണാൻ കണ്ണുകളും കേൾക്കാൻ കാതുകളും തൊട്ടറിയുവാൻ ഒരു ഹൃദയവും കൂടി വേണമെന്ന് മാത്രം. പ്രകൃതിയും മനുഷ്യനും ഇണങ്ങി ജീവിക്കുന്നതിന്റെ ആവശ്യകതയിലേക്ക് വിരൽ ചൂണ്ടുകയായിരുന്നു അദ്ദേഹം. ഒരു ശിശുദിനവും കൂടി കടന്നു വരുമ്പോൾ നാളത്തെ നായകരും ലോക സൃഷ്ടാക്കളുമാകേണ്ട ശിശുക്കൾ സുരക്ഷിതരാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഉണ്ണിതൻ ചോരിവായ് ഉള്ളിയിലി ബ്രഹ്മാണ്ടം ഒന്നാകെ മാതാവ് ദൃശിച്ച നാട്ടിൽ തൻ മകനിൽ ജഗദീശ്വരനെ കാണുന്ന അമ്മ തൻ കണ്ണിയിൽ ഒരു അത്ഭുത സിദ്ധിയോ? ദേവന്മാർക്ക് പോലും അസൂയ തോന്നിപ്പിക്കുന്നതാണ് മനുഷ്യന്റെ ശൈശവ ബാല്യകാലങ്ങൾ. ഉണ്ണിക്കണ്ണന്റെ കുട്ടികുസൃതികൾ തേടി പുരാണ ഇതിഹാസങ്ങളോട് താഴുകയിലേക്ക് തിരിയുമ്പോൾ വർത്തമാന കാലജീവിതത്തിന്റെ മണിമുറ്റത്ത് കൂടി ഓണക്കുഴൽ കൂതി നടക്കാൻ ഉണ്ണിക്കണ്ണന്മാർ തെരുവിന്റെ നമ്പരങ്ങളായും പിച്ചു ചിന്തിപ്പെടുന്ന ബാല്യങ്ങളായി മാറുകയാണ്. ഇന്ന് കുട്ടികൾ നേരിടുന്ന പ്രശ്നങ്ങൾ നിരവധിയാണ്. ബാലവേല, പീഡനം, പട്ടിണി, സുരക്ഷിതമില്ലായ്മ, ഇതെല്ലാം സാധാരണ കാഴ്ചകളായി മാറുകയാണോ? ശിശുദിനം നമ്മൾ ഘോഷയാത്രയിലും മധുര പലഹാരങ്ങളിലും മാത്രം ഒതുങ്ങിയാൽ പോരാ, ചുറ്റുപാടുമുള്ള കൂട്ടുകാരെ കുറിച്ചും നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വിരിയുന്ന ഓരോ പൂവിനും പുലരുന്ന ഓരോ പ്രഭാതത്തിനും ഓരോ സന്ദേശമുള്ളതുപോലെ ഓരോ ശിശുദിനത്തിനുമുണ്ട് മഹത്തായ സന്ദേശം. ആ സന്ദേശം കുട്ടികളുടെ മനസ്സിൽ മൈ പീലിത്തണ്ടുകളായും മഴവില്ലായും മാറട്ടെ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.